ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി കുനാഫയുടെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 250 ഗ്രാം തിന്നായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ സേമിയ എടുക്കുമ്പോൾ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാക്കറ്റ് കട്ട് ചെയ്ത് സേമിയ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സേമിയ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾ ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ ഇപ്പം നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിലാണെങ്കിൽ ഇത്തിരി നേരം മുന്നേ പുറത്തെടുത്ത് വെക്കുക, അതിനുശേഷം ഒന്ന് മെൽറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 100 ഗ്രാം ബട്ടറാണ്. നിങ്ങളെടുത്ത് വലിയ പീസൊക്കെയാണ് ബട്ടർ ഉള്ളതാണെങ്കിൽ, 500-ൻ്റെയൊക്കെയാണ് ബട്ടർ ഉള്ളതാണെങ്കിൽ മെഷർമെൻ്റ് കറക്റ്റ് ആവാനാണ് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. അരക്കപ്പ് അളവിലാണ് നമുക്ക് 100 ഗ്രാം ബട്ടർ വരുന്നത്. ഇനി നമുക്ക് ബട്ടർ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ബട്ടർ എല്ലാ വശത്തും വരുന്ന വിധത്തിലൊന്ന് നന്നായിട്ട് തന്നെ തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഒന്ന് വെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ നിങ്ങൾ റെഡിയാക്കിയെടുക്കണം ബട്ടർ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളിവിടെ കുനാഫൻ്റെ ക്രീം റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ മിൽക്ക് എടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാവുമ്പോൾ നമ്മൾ റെഡിയാക്കി കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കിത് നന്നായിട്ട് തന്നെ കുറുകി വരും. ഇതിപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ടൈമിൽ 100 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ വാങ്ങുകയാണെങ്കിൽ നേർപകുതി എടുത്താൽ മതി. 100 ഗ്രാം ക്രീം ചീസ് നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രീം ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ക്രീം ചീസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരുപാട് നേരം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണ്ട. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചീസിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഇനി ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്തെടുക്കരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇന്ന് നമ്മളിവിടെ പാനിലാണ് കുനാഫ റെഡിയാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നമുക്ക് പാനിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. തവയിലും നമുക്കൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുകയാണ്. നമ്മളിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനും നന്നായിട്ട് തന്നെ ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളിവിടെ നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ച പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, സേമിയ നേർപകുതി ഒന്ന് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, പകുതിയാണ് ഈ ഒരു ടൈമിൽ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരേ ലെവലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, ക്രീമൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീമൊന്ന് ഈ ഒരു രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരികിൽ വേണ്ട, അരികിൽ നിന്ന് വിട്ടിട്ടാണ് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച ഡോ ഉണ്ടല്ലോ, സേമിയ കൊണ്ടുണ്ടാക്കിയ ഇതൊന്ന് അരികിലൊക്കെ ആദ്യം ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ അരികിലൊക്കെ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മുകൾ വശത്തും ബാലൻസ് ഉള്ള നേർപകുതി നമ്മൾ എടുത്തു വെച്ചല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ അങ്ങനെയല്ല, കാരണം നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് സ്പാച്ചില വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത്, ആ ഒരു രീതിയിലൊന്ന് പതുക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ ക്രീമൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പാച്ചില വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുക. ഞാനിപ്പം നല്ലൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ഒന്ന് കറക്റ്റ് വരാനും വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന്
നമ്മൾ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പതുക്കെ ഈ ഒരു രീതിയിൽ സ്പാച്ചില വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഇനി നമ്മളിവിടെ കുനാഫ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു തവ വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വെച്ച് കൊടുക്കാം, പക്ഷേ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. തവ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അലൂമിനിയത്തിൻ്റെ വല്ല അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളെ പാന്, നമ്മൾ റെഡിയാക്കി വെച്ച കുനാഫ പാൻ ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് സെൻറ്ററായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചു, അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് അരികുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വിടുവിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റൊരു പാനിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും തവയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ 20 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട, കാരണം സെൻറ്ററിലായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്രീമാണ്. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്പാച്ചില എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ലെവൽ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ എനിക്ക് ഫ്ലിപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടിയത് നിങ്ങളോട് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തു. ഇവിടെയൊന്നും വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി ഒന്ന് പരന്ന പോലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തതാണ്. കാരണം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ റെഡിയാക്കിയെടുത്തപ്പോൾ ഈ ഒരു രീതിയിലല്ല, ഒന്ന് പരന്നിട്ടാണ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് കാരണം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ, ഈ ഒരു രീതിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്തിട്ടുള്ളത്. 20 മിനിറ്റാണ് കേട്ടോ ടൈം ആയിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മൾ മറച്ചിട്ട് ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ അതേ കപ്പിൽ തന്നെ, അതായത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ പഞ്ചസാരയും 1 കപ്പ് അളവിൽ വെള്ളമാണ്. നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം താല്പര്യം ഇല്ലെങ്കിൽ 1/2 കപ്പോ 3/4 കപ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുക്കുക, 3/4 കപ്പ് എടുക്കുകയാണെങ്കിൽ 3/4 കപ്പ് വെള്ളം എടുക്കുക, ആ ഒരു രീതിയിൽ എടുക്കുക. മധുരം താല്പര്യം ഇല്ലെങ്കിൽ അളവ് കുറക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒറ്റനൂൽ പരുവൊന്നും ആവാൻ നിൽക്കണ്ട. 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഇത്തിരി ഒന്ന് തിക്കാക്കിയെടുക്കുക. വീണ്ടും പറയുകയാണ്, ഒറ്റനൂൽ പരുവൊന്നും ആവാൻ നിൽക്കരുത് കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ നമ്മളെ കുനാഫ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു പ്ലേറ്റിലേക്കോ ബൗളിലേക്കോ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതാണ്, കുനാഫ കുനാഫ ഡോ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. ഓവനിൽ ഡോ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ ഡിസ്പോസിബിൾ ആയിട്ടുള്ള മോൾഡൊക്കെ കിട്ടും. അല്ലെങ്കിൽ കുനാഫ ചെയ്യാനുള്ള നമ്മൾ ഡിസ്പോസിബിൾ അല്ലാത്ത മോൾഡുകളും നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഇതിലേറെ ഒന്നുകൂടെ ഒരു ബൈൻഡിങ് കിട്ടും കുനാഫ ഡോ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന സേമിയ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിൽ ക്രീം ആയത് കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലേക്കൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ വീഡിയോ ഒക്കെ ആകുമ്പോൾ ഇത്രയും വരെ നമ്മൾ എത്തിച്ചിട്ട് പിന്നെ ആകെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തതിന് ഇതാവാതാവും ശരിയാവാതെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു തവയിൽ വെച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ, നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത്തിരി പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് പിസ്ത നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി കുനാഫ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളൊന്ന് ഡെക്കറേഷനൊക്കെ പിസ്ത വെച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് പകരം കാഷ്നട്ടാണെങ്കിൽ അങ്ങനെ വെച്ചും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാവും. ഇതൊരു സ്നാക്ക് പോലെ അല്ലെങ്കിലും ഒരു ഡെസേർട്ടാണ്, അടിപൊളി ഡെസേർട്ടാണ് അറേബ്യൻ കുനാഫയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെയല്ലല്ലോ കുനാഫ എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. കാരണം കുനാഫ റിയലായിട്ട് ഉണ്ടാക്കുക കുനാഫ ഡോ വെച്ചിട്ട് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഈസി മെത്തേഡിലാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം സേമിയ വെച്ചിട്ടുള്ള കുനാഫ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ കേക്ക് പോലെ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കിട്ടില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ക്രീമാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് പീസായിട്ട് കിട്ടില്ല. നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാം. കുനാഫ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മളെ കുനാഫ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറേ നേരം സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നിൽക്കാൻ കഴിയില്ല. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.